രാജ്യം തുറക്കലിൻ്റെ നാലാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അടുത്ത മാസം 7 മുതൽ മെട്രോ സർവീസുകൾ തുടങ്ങുമെന്നുള്ളതാണ് പ്രത്യേകത. നേരത്തെ തലക്കെട്ടിൽ പറഞ്ഞ പോലെ കൊച്ചി മെട്രോയിലും സർവീസ് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഇളവുകളിലേക്ക് വരികയാണ്. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ, തിയേറ്ററുകളുടെ കാര്യത്തിൽ, സ്വിമ്മിംഗ് പൂളുകളുടെ കാര്യത്തിലൊന്നും ആ നിബന്ധനകളിൽ ഇളവുകളില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് ആ നിബന്ധനകൾ? ഏതൊക്കെ മേഖലകളിലായിരിക്കും കൂടുതൽ ഇളവുകൾ വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമസ്തേ കേരളത്തിൽ പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നത്. ഇതടക്കം ദില്ലിയിലെ വിശേഷങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് രഘുവംശമാണ്. പ്രശാന്ത്, ഉത്രാട ദിനമാണ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ദില്ലിയിൽ ഓണമൊന്നും ഇല്ലാതിരിക്കില്ല എന്നറിയാം. നമുക്ക് ആദ്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ അൺലോക്ക് 4 കടക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത, ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടാണെങ്കിൽ പോലും 100 പങ്കെടുപ്പിച്ചുകൊണ്ട് മതചടങ്ങുകൾ, ആഘോഷങ്ങളൊക്കെ നിയന്ത്രണങ്ങളോടുകൂടി തുടങ്ങാൻ ഉള്ള ഒരു അനുമതിയാണ്. അപ്പോൾ ഈ അൺലോക്ക് 4 നിബന്ധനകളുടെ ഇളവ് പെട്ടെന്ന് ആൾക്കാരെ സ്വാധീനിക്കുന്ന, ബാധിക്കുന്ന എന്തൊക്കെ മേഖലകളാണ്? ഗുഡ് മോർണിംഗ് സുരേഷ്. എന്തായാലും സുരേഷ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിഭവങ്ങൾ ഇന്നത്തെ നമസ്തേ കേരളത്തിൽ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം ഈ അൺലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്. നേരത്തെ നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദില്ലിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഈ മലയാളികൾ കൂടുതലായി താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ മയൂർ വിഹാർ. അവിടെ ഈ ഓണത്തിനോടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടരുകയാണ്. അത്തപ്പൂക്കളം ഇടാനൊക്കെ ഉള്ള തയ്യാറെടുപ്പൊക്കെ ഇവിടെ ജീവനക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നടത്തുകയാണ്. നേരത്തെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയമാകുമ്പോൾ എത്തും. പക്ഷേ ഇത്തവണ നിബന്ധനകളുണ്ട്. എന്തായാലും ആൾക്കാരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഈ മാസം 1 ആൾക്കാരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത്. ഈ ക്ഷേത്രത്തിന് അപ്പുറം ഒരു സെൻറ് ജോൺസ് സ്കൂളും സെൻറ് ജോൺസ് പള്ളിയും, ഇതോടൊപ്പം തന്നെ കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ ഓഫീസും ഒക്കെയായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ മയൂർ വിഹാർ. അതുകൊണ്ട് തന്നെ സാധാരണ വലിയ ഓണാഘോഷങ്ങൾ ഇവിടെ നടത്താറുണ്ട്. മാത്രമല്ല ഓണമെന്ന് പറയുമ്പോൾ 1-2 ദിവസത്തിൽ ഒതുങ്ങുന്ന ഒരു ആഘോഷമല്ലായിരുന്നു ദില്ലിയിൽ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ പരിശോധിച്ചാൽ 1 മാസമോ 2 മാസമോ ഒക്കെ ചിലപ്പോൾ ഓണം, ഒരുപക്ഷെ ഒക്ടോബർ വരെയൊക്കെ ഓണം നീണ്ടു നിൽക്കുന്ന ഒരു രീതിയാണ് ദില്ലിയിലുള്ളത്. ഓരോ ഞായറാഴ്ചയും ഓരോ ഓണാഘോഷം എന്നതായിരുന്നു ദില്ലിയിലെ ഒരു രീതി. ഇത്തവണ എന്തായാലും അതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ അൺലോക്ക് 4 കടക്കുമ്പോൾ രാജ്യം തീർച്ചയായിട്ടും കൂടുതൽ നിയന്ത്രണങ്ങൾ നീക്കുന്നു. 3.5 ആകെ കേസുകളുടെ എണ്ണം കൂടുകയാണ്. പക്ഷേ അപ്പോഴും നിയന്ത്രണങ്ങൾ നീക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. 1 മുതൽ എന്തൊക്കെ കൂടുതൽ നിയന്ത്രണങ്ങളാണ് നീക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇന്നലെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. മെട്രോയാണ് അതിൽ ഏറ്റവും പ്രധാനം. കൊച്ചി മെട്രോ ഉൾപ്പെടെ എല്ലാ മെട്രോകളും നിർത്തിവെച്ചിരിക്കാനുള്ള ഒരു തീരുമാനമാണ് നേരത്തെ എടുത്തത്. എന്തായാലും മെട്രോകളെ സംബന്ധിച്ച് ഇപ്പോൾ 7 മുതൽ ഭാഗികമായി ഇത് പുനഃസ്ഥാപിക്കാം എന്ന തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെ ഭാഗികമായി പുനഃസ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച ആലോചനയ്ക്കായി ഒരു യോഗം നാളെ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. എല്ലാ മെട്രോ ഉദ്യോഗസ്ഥരുടെയും ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെയായിരിക്കണം മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ള കാര്യം തീരുമാനിക്കും. എന്തായാലും ഓരോ 20 അല്ലെങ്കിൽ അരമണിക്കൂറിനിടെ ഒരു മെട്രോ എന്നതായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. പിന്നീട് ആൾക്കാർ എത്തുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്താം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. 2 പ്രധാനമായും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മകളാണ്, മത കൂട്ടായ്മകൾക്കുള്ള വിലക്കുകളും നീക്കുകയാണ്. പക്ഷേ 21 മുതലായിരിക്കും അത് നിലവിൽ വരിക. ബീഹാർ തെരഞ്ഞെടുപ്പും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കുള്ള വിലക്ക് നീക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ 100 പരമാവധി ഇത്തരം കൂട്ടായ്മകളിൽ അനുവദിക്കുകയുള്ളൂ. ഓപ്പൺ എയർ തിയേറ്ററുകളിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അനുവദിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നിരോധനത്തിൻ്റെ പട്ടികയിൽ നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന ബാറുകളും മറ്റും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. ഓഡിറ്റോറിയവും മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ബാറുകളും മറ്റും തുറക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു അധികാരം ഇതിലൂടെ വരികയാണെന്ന് പറയാം. സ്കൂളുകളും കോളേജുകളും അടഞ്ഞുകിടക്കുകയാണ്. പക്ഷേ സ്കൂളുകളും കോളേജുകളും ഭാഗികമായി ചില പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു അനുവാദം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. 50% അധ്യാപകരോ അനധ്യാപകരോ ഈ സ്കൂളുകളിലെത്താം. എന്തെങ്കിലും മാർഗനിർദ്ദേശം ആവശ്യമുള്ള 9 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ സ്കൂളുകളിലെത്തി ടീച്ചർമാരെ കാണാനുള്ള ഒരു അവസരം കൂടി നൽകിയിട്ടുണ്ട്. പ്രാദേശിക ലോക്ക്ഡൗണുകൾ സംസ്ഥാനങ്ങൾ പലയിടങ്ങളിലും ഇപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. ആ പ്രാദേശിക ലോക്ക്ഡൗണുകൾ പാടില്ല എന്നൊരു കർശനമായ വിലക്ക് ഈ മാർഗനിർദ്ദേശത്തിൽ കാണുന്നുണ്ട്. കണ്ടെയ്ൻമെൻറ് സോണിന് പുറത്ത് ഒരു സംസ്ഥാനത്തിനും പ്രാദേശിക ലോക്ക്ഡൗൺ ഏർപ്പെടുത്താനുള്ള അധികാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്രയൊക്കെയാണ് പ്രധാനമായും ഈ അൺലോക്ക് 4 പേരിൽ വരുന്ന മാർഗനിർദ്ദേശത്തിൽ വരുന്ന നിയന്ത്രണങ്ങൾ നീക്കാനുള്ള തീരുമാനങ്ങൾ. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ മാസത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് നിരീക്ഷിക്കും. അതിനുശേഷം ഇപ്പോഴുള്ള സിനിമാ ഹാളുകൾക്കുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കൂടി എടുത്തു കളയുന്ന കാര്യം ആലോചിക്കും എന്നതാണ് ആഭ്യന്തരമന്ത്രാലയം. എന്തായാലും നമുക്ക് ദില്ലിയിൽ നിന്നാണെങ്കിലും ഓണക്കാഴ്ചയോടെയാണ് തുടക്കം. നന്നായി. ഈ നമുക്ക് നാളെ തിരുവോണമാണ്, ഇവിടെ വാർത്തകൾക്കൊന്നും വലിയ ഇടമില്ല. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഓണത്തിൻ്റെ ഓർമ്മകളിലൊക്കെ ആയിരിക്കുമെങ്കിലും നാളെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്.
പ്രശാന്ത് ഭൂഷണെതിരായ കോടതി അലക്ഷ്യ കേസിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഉത്തരവ് നാളെ വരികയാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ആലസ്യത്തിനൊക്കെ ഇടയ്ക്ക് വലിയൊരു നിയമപ്രശ്നത്തിലേക്കാണ് നാളത്തെ വാർത്ത കേന്ദ്രീകരിക്കാൻ സാധ്യത, അതും ദില്ലിയിലേക്ക് തന്നെ. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ആ സുരേഷ്, തിരുവോണം തീർച്ചയായിട്ടും വലിയ വാർത്തകളുടെ ഒരു ദിവസമാണ് ദില്ലിക്ക്. കാരണം സുപ്രീം കോടതി തന്നെയാണ് ആ വാർത്തകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറാൻ പോകുന്നത്. ഒരുപക്ഷേ നീറ്റ് പുനഃപരിശോധന ഹർജി സംബന്ധിച്ചൊരു തീരുമാനം സുപ്രീം കോടതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പുറമെയാണ് പ്രശാന്ത് ഭൂഷണിന്റെ കേസിലെ വിധി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് അരുൺ മിശ്ര മൂന്നാം തീയതി വിരമിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നാളെ തന്നെ ഇക്കാര്യത്തിലുള്ള വിധി നിശ്ചയിച്ചിരിക്കുന്നത്. ശിക്ഷ സംബന്ധിച്ചൊരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത്. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച വലിയ വാദങ്ങൾ നടന്നിരുന്നു. പ്രധാനമായും അറ്റോർണി ജനറൽ തന്നെ പ്രശാന്ത് ഭൂഷണെ ശിക്ഷിക്കരുത് എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നിലപാട് വരും എന്നതാണ് അറിയേണ്ടത്. മാപ്പ് പറയാൻ പ്രശാന്ത് ഭൂഷൺ തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് നൽകി വിടുന്നത് കൊണ്ട് എന്തർത്ഥം എന്ന് ഈ വാദത്തിനിടെ കോടതി ചോദിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശിക്ഷ വേണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ വാദത്തിനിടെ പലപ്പോഴും ഉയർന്നത്. പക്ഷേ അങ്ങനെ ഒരു ശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും വലിയ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിധിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നാളെ എന്തായാലും ആ പ്രധാനപ്പെട്ട തീരുമാനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും. പ്രശാന്ത്, കോൺഗ്രസിൽ 23 നേതാക്കളുടെ കത്തിനെ ചൊല്ലി ഉയർന്ന വിവാദങ്ങളെല്ലാം തൽക്കാലം പരസ്യ പ്രസ്താവന വേണ്ടെന്നുള്ള ഒരു നേതൃത്വത്തിൻ്റെ ഈ ശാസനയിൽ അല്ലെങ്കിൽ നിബന്ധനയിലും പിന്നീട് നിശബ്ദതയിലും ആ പ്രശ്നം കെട്ടടങ്ങി എന്നാണ് വിചാരിച്ചത്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം കപിൽ സിബൽ വീണ്ടും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഈ 23 നേതാക്കളെ നഖശികാന്തം വിമർശിക്കുന്ന സമയത്ത് പോലും നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നുള്ള, അപ്പോൾ കനലടങ്ങിയിട്ടില്ല, തീയും അണഞ്ഞിട്ടില്ല എന്ന് തന്നെ കരുതണോ കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ? ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അത് തന്നെയാണ് സുരേഷ്. പ്രധാനമായും കപിൽ സിബലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആഞ്ഞടിച്ച് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നേതൃത്വത്തിനെതിരെ അദ്ദേഹം ആഞ്ഞടിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ കത്തെഴുതിയ നേതാക്കളെ പലരും ആക്രമിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുകൂടി കപിൽ സിബൽ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 23 നേതാക്കൾ ഒന്നിച്ചാണ് കത്തെഴുതിയത്. ഏതെങ്കിലും ഒരു നേതാവിനെതിരെയായിരുന്നില്ല കത്ത് എന്നാണ് കപിൽ സിബൽ വിശദീകരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് എതിരെയായിരുന്നില്ല കത്ത്. പാർട്ടി ശക്തിപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ കത്ത് എഴുതിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിടുന്നത്. ഇക്കാര്യം അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാണോ എന്നതാണ് കപിൽ സിബൽ ചോദിക്കുന്നത്. തങ്ങളെ വിമതർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അക്കാര്യം കൂടി പാർട്ടി പരിശോധിക്കണം. എന്തുകൊണ്ട് ഈ തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് കപിൽ സിബൽ പറയുന്നു. മാത്രമല്ല വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലായാലും ചിലർ ഒന്നിച്ചു നിന്ന് തങ്ങളെ എതിർക്കുകയായിരുന്നു, ആക്രമിക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം അത് തടയാൻ നേതൃത്വത്തിലുള്ള ഒരാൾ പോലും ഇടപെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഒരു പരോക്ഷ വിമർശനവും കപിൽ സിബലിന്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. മാത്രമല്ല AICC അധ്യക്ഷ പദവിയിലേക്ക് മത്സരം നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ പറയാനാവില്ല എന്നാണ് കപിൽ സിബൽ പറയുന്നത്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകും എന്നൊരു സൂചന കപിൽ സിബൽ നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ സോണിയാഗാന്ധിക്ക് അയച്ച കത്തിന്റെ പൂർണ്ണ രൂപവും ഇപ്പോൾ ഈ നേതാക്കൾ പുറത്തുവിട്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ വഴി. വിശ്വാസ് മേത്ത ഒരു മലയാളിത്തമുള്ള ആളാണ്, നല്ല ഗായകനാണ്, അദ്ദേഹം ചീഫ് സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വാർത്തയിൽ ഇടം പിടിച്ച ഒരു വ്യക്തി കൂടിയാണ്. നിങ്ങൾക്കറിയാം, സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായ സമയത്ത് ചീഫ് സെക്രട്ടറി നേരിട്ടിറങ്ങി അവിടുത്തെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടി ശബ്ദമുയർത്തി സംസാരിച്ചൊക്കെ വിവാദമായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിച്ചില്ല. അതുകൊണ്ട് ഓണവിശേഷങ്ങളാണെങ്കിലും ആ വർത്തമാനങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. അരുൺകുമാറാണ് ചീഫ് സെക്രട്ടറി. വിശ്വാസ് മേത്തയോടും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി മേത്തയോടും കുടുംബത്തോട് ചേർന്ന് സംസാരിക്കുന്നത്. അതിലേക്ക്, എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് വിഷമമുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് മലയാളികൾ ഓണം ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഇക്കുറി നമുക്കറിയാം, ഇത് കരുതലിൻ്റെ ഓണമാണ്. നമ്മളോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രീതി മേത്തയും ഒപ്പം ചേരും. നമുക്ക് ഇന്നത്തെ സംഭവത്തിലേക്ക് വരാം, കൊറോണ കാലത്തേക്ക് വരാം. അതിനു മുമ്പ് ഒരു 35 വർഷം പിന്നോട്ട് പോവാം. ഒരു IAS ട്രെയിനി ആയിട്ട് ഇവിടെ വരുന്നു, അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് തുടങ്ങുമ്പോൾ. താങ്കൾ വരുന്നത് ഈ ആഘോഷങ്ങളുടെ നാടിൽ നിന്നാണ്, പക്ഷേ ഇവിടെ വന്ന് ഓണം എങ്ങനെയായിരുന്നു ആദ്യ അനുഭവം? വലിയ വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ഈ ഫെസ്റ്റിവൽസ് തന്നെ പറയുമ്പോൾ എല്ലാം പുറത്തേക്കാണ്. കാരണം ഹോളി, ദീപാവലി എല്ലാം ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ സ്ഥലത്ത് കറങ്ങും. പിന്നെ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സാണ്, ഒരുപാട് കളേഴ്സാണ്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. രാജസ്ഥാനിൽ പച്ചയില്ല, ഹരിതമില്ല, വെള്ളമില്ല. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഡ്രൈ നേച്ചറാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കൾച്ചറിൽ വന്നു കഴിക്കും.
ഇവിടെ ഇഷ്ടംപോലെ കളറുണ്ട്, പച്ചയുണ്ട്, ഹരിതമുണ്ട്, പ്രകൃതി മനോഹരമായിട്ടുള്ള തോട്ടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ഈ വേഷം വൈറ്റ് വേഷത്തിലേക്ക് വന്നു. പക്ഷേ ഫെസ്റ്റിവൽസ് ഒന്ന് കാണുമ്പോൾ ഓണം പ്രത്യേകിച്ചിട്ട് ഒരു കുടുംബ നിന്ന് ഫാമിലിയുമായിട്ടും അവർ അടുപ്പുള്ള ആളുകൾ അടുത്ത ഒരു ആഘോഷിക്കാനുള്ള ഫെസ്റ്റിവലാണ് എനിക്ക് അന്ന് മനസ്സിലായത്. ഈ ഓണം ആലോചിക്കുമ്പോൾ മേടത്തിന് ആദ്യം വരുന്ന എന്താണ്, ഈ കേരളീയ ഡ്രസ്സാണോ സദ്യയാണോ പൂക്കളമാണോ ഏതാണ് ആദ്യം ഓർമ്മ വരുന്നത് രാജസ്ഥാനിൽ നിന്ന് വന്ന ശേഷം? When I came in contact with people here, I started enjoying and I was fascinated by പൂക്കളം. And the way with so much of interest they used to do it. And sadhya, I enjoy sadhya very much. I look forward for all the variety of paisams. Even the children also used to enjoy. ഇപ്പോഴത്തെ ഓണാഘോഷം നമ്മൾ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു ആഘോഷം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, എന്തുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒരു കരുതലോടെ ഓണാഘോഷിക്കണം? കാലകാലങ്ങളായിട്ട് ആഘോഷിക്കുന്നത് നമ്മുടെ ഫാമിലിയുമായിട്ട് ആഘോഷിക്കാനും നമ്മുടെ കുടുംബമായിട്ടും നമ്മുടെ അടുപ്പുള്ള ആളുകളും റിലേറ്റീവ്സും ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് ആഘോഷിക്കാനുള്ളവരും കൂടി ഒരു അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പുറത്ത് നമുക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും, വലിയ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും വീട്ടിൽ നമുക്ക് ആഘോഷിക്കാമല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം 2000-ലധികം കേസുകൾ ദിവസവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില പഠന റിപ്പോർട്ടുകൾ വന്നത് 2 മാസം കൂടി കഴിയുമ്പം 15,000-20,000 കേസുകൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം വരുമെന്നാണ്. സ്വാഭാവികമായിട്ട് ആളുകളുടെ മൂവ്മെൻ്റ് കൂടുതലുണ്ടാവും, സംശയമില്ല. മൂവ്മെൻ്റ് കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ചില ആളുകൾ മറന്നുപോകും. എനിക്കൊന്നും സംഭവിക്കില്ല, സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ നമ്മുടെ ജാഗ്രത പാലിക്കണം. ഓണക്കരിഞ്ഞിട്ട് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഈ ഓണസമയത്ത് നമ്മളെ കുറേ അളവുകൾ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആളുകളത് എത്രത്തോളം പാലിച്ചിട്ടുണ്ടോ, അതിനനുസരിച്ച് കേസ് വർദ്ധിച്ചിട്ടുണ്ടോ, അത് വെച്ച് നോക്കിപ്പോൾ നമ്മുടെ ശരിക്കും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളങ്ങനെ വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടി വരും? അല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം കണ്ടെയ്ൻമെൻറ്റ് എന്തായാലും നമുക്ക് ചെയ്യേണ്ടി വരും. എവിടെ ഏതെങ്കിലും ലൊക്കാലിറ്റിയിലെ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു അത് വേണം. പക്ഷേ കംപ്ലീറ്റ് ഡിസ്ട്രിക്ട്, കംപ്ലീറ്റ് ബിസിനസ്, കംപ്ലീറ്റ് അത് ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇനി ആളുകൾ സി, നമുക്ക് ഓരോരോ ആളിനെ പിന്നാലെ പോലീസുകാർ വെക്കാൻ പറ്റില്ലല്ലോ, ഹെൽത്ത്കാർ വെക്കാൻ പറ്റില്ല. നമ്മളെ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവനം നമ്മളെ രക്ഷിക്കണ്ടേ? നമ്മുടെ ഈ കേരളത്തിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? പിന്നെ എൻ്റെ നാട്ടിലും കേരളത്തിൽ എന്താ വ്യത്യാസം? അവിടെ വിദ്യാഭ്യാസം കുറവാണ്, അവിടെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ കോവിഡ് എന്നെ വിചാരിക്കുന്നത് ഇപ്പോൾ അല്ല, 2-3 മാസം മുമ്പ് ഒരു ബോൾ പോലെ സാധനമാണ് എന്ന് അവർ വിചാരിക്കുന്നത്. ഈ വൈറസ് എന്നെ പറയുമ്പോൾ ഒരു ബോളാണ്, നമ്മുടെ അടുത്ത് ബോൾ പറയുമ്പോൾ. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, അവർക്കൊന്നും അറിയില്ല കോവിഡ് എന്താണ്. എന്തുകൊണ്ടാണ് ഈ മ്യൂസിക്കിനോട് ഇത്ര അഫക്ഷൻ തോന്നിയത്? നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ട് ടോപ്പ് റൂമിലെ വരണ്ടായാലും ഇപ്പോൾ മ്യൂസിക് സിസ്റ്റം ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് അത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സാർ പാടുന്ന പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? There are several songs which I like. ഇപ്പോൾ പാടാൻ മേടം ഒരു പാട്ട് സജസ്റ്റ് ചെയ്താൽ. ജോ തുംകോ ഹോ പസന്ദ്. അതിന് ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3 വർഷം മുമ്പ് ഞങ്ങളെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് ഇത്ര വലിയ പ്രാക്ടീസൊന്നുമില്ല, IS ജസ്റ്റ് 25-25 വയസ്സ് മാത്രമായിരുന്നു. അപ്പോൾ ഈ അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ പാട്ട് പാടും. ഇപ്പോൾ ഈ പാട്ടിൻ്റെ വേർഡ് എന്താണെന്ന് ചോദിച്ചാൽ, ജോ തുംകോ പസന്ദ് വഹി ബാത് കഹേങ്, മുകേഷിൻ്റെ സോങ് ആണ്, ഫിലിം സഫർ. ഇപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം, പകല് രാത്രിയാണോ എന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി പറയാം. തും ദിൻ കോ കെ റാത് കഹോ റാത് കഹേങ്കെ. ഏത് വൈഫാണെങ്കിലും ഏത് ഭാര്യ ആണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടും. കാരണം അതല്ലേ അവർക്ക് വേണ്ടത്. ചേട്ടന്മാർ അങ്ങനെ പറഞ്ഞ് പാടണം, പാടണം മാത്രം അങ്ങനെ പെരുമാറ്റണം. അപ്പം മേഡം പറഞ്ഞു കഴിഞ്ഞു പാടാൻ. ജോ തും കോ ഹോ പസന്ദ് वही बात कहेंगे, जो तुमको हो पसंद वही बात कहेंगे, तुम दिन को अगर रात कहो रात कहेंगे, जो तुमको हो पसंद वही
സൗമ്യനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ചീഫ് സെക്രട്ടറിയാണ് കണ്ടത്. ഞാൻ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഒരു വിഷ്വൽസ് വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. ഭയങ്കര ദേഷ്യത്തിനാണ്, അപ്പം നന്നായി ദേഷ്യപ്പെടാനും അറിയാം. അല്ല അത് എന്തുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ ടെമ്പിളാണ്, കർമ്മഭൂമിയാണ്, അതിനകത്ത് ഏത് രാഷ്ട്രീയക്കാരായാലും വരാൻ പാടില്ല, അവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം, ഞങ്ങൾ അന്വേഷണം ചോദിക്കാം. അതിനകത്ത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അകത്ത് ചാടി രാഷ്ട്രീയവേദിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ദേഷ്യമായിട്ട് വന്നത്, വേറെ ഒന്നുമില്ല. വലിയ ചർച്ച വന്ന സാർ വേണമെങ്കിൽ ഡി ജി പി വിളിച്ച് പറയാം, എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ വിളിച്ച് പറയാം, അവിടുത്തെ കൺട്രോൾ സാർ തന്നെ അങ്ങ് സമയമില്ലല്ലോ അങ്ങ് ഇറങ്ങി വന്ന് മാധ്യമപ്രവർത്തകരെയും സംഭവം ഉണ്ടായി. അതിന് 2-5 മിനിറ്റ് ഉള്ളിൽ നമ്മുടെ എനിക്ക് സ്ഥലം പോലെ നോക്കാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് ആളുകൾ അകത്ത് കയറി ബഹളമൊക്കെ വെച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. എനിക്ക് സ്ഥലം സംഭവ സ്ഥലം പോലെ കാണാൻ സാധിച്ചില്ല, ഞാൻ മീറ്റിങ്ങിലിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഡി ജി പി വിളിച്ചിട്ട് എപ്പോഴാണ് വരും? ഈ എവിടെ പ്രസംഗിക്കുന്ന ആളുകൾ സെക്രട്ടേറിയറ്റ് അകത്ത് കയറി കഴിഞ്ഞാൽ, സെക്രട്ടറി അകത്ത് കയറി കഴിഞ്ഞു, ഇനി അവർ ഓഫീസിനകത്ത് കയറണം. അവിടെ കയറി കഴിഞ്ഞാലോ 500 ആളുകൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരൊരു വല്ലാത്ത പ്രസംഗം, പിന്നെ അവിടെ ലാഠി ചാർജും അവിടെ ഇതൊക്കെ നമുക്ക് അനുവദിക്കാൻ പറ്റും. ഫെബ്രുവരി മാസം വരെയാണ് സർവീസ് കാലാവധി, അത് കഴിഞ്ഞ് കേരളത്തിന് തുടരുകയാണോ അതോ നാട്ടിലേക്ക് തിരിച്ചു പോകും? എനിക്ക് വീട് കേരളത്തിലേ ഉള്ളൂ, അപ്പം അതുകൊണ്ട് വലിയ ചോയ്സ് ഇല്ല. പിന്നെ റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ സമയത്ത് ആലോചിക്കാം എന്താണ് പരിപാടി, അതുവരെ ഇവിടെ ജീവിക്കാം. അപ്പം കേരളം തന്നെ തുടർന്നു ഉണ്ടാവും ചീഫ് സെക്രട്ടറി? അപ്പം അടുത്ത ഓണത്തിനും ഓണാഘോഷത്തിനും ഈ ഇതേ വേഷത്തിൽ ഇതേ ഈ ബംഗ്ലാവിലെ ഉണ്ടാവില്ല, പക്ഷേ എന്റെ വീട്ടിലെ ഉണ്ടാവില്ല, പകരം മില്ലേനിയം ഫ്ലാറ്റിലെ എന്റെ മില്ലേനിയം ഫ്ലാറ്റ്സിലെ അറിവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ അവിടെ വെച്ചിട്ട് കാണാം. പിന്നെ പുറത്ത് കുറച്ച് നല്ല ലൈറ്റ്സൊക്കെ വരട്ടെ, ആ സമയത്ത് നമ്മുടെ സാധാരണ വ്യക്തിയായിട്ട് നമുക്ക് ബാക്കി ജനങ്ങൾ നടക്കുന്ന പോലെ ഞങ്ങളെ നടക്കാം. ഇപ്പോൾ നടക്കാൻ പറ്റില്ലല്ലോ. ഈ ഓണക്കാലത്ത് ഒരു കാര്യം ദയവായി മനസ്സിലാക്കണം, ഈ ബുദ്ധിമുട്ട് അങ്ങനെ ദീർഘകാലത്ത് നിൽക്കില്ല എന്ന് നമുക്ക് പിടിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. നിങ്ങൾ ദയവായി എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കണം, പുറത്ത് പോകുന്ന മുമ്പ് ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി നാം നമ്മുടെ പ്രിയ ഗായിക സിതാരയുടെ വിശേഷങ്ങൾ. സിതാരയുടെ ഒരു പ്രത്യേകത, സിതാര എനിക്ക് തോന്നുന്നു ഈ ഗാനരംഗത്ത് നടത്താത്ത പരീക്ഷണങ്ങളിൽ, ആ പരീക്ഷണങ്ങളിലെല്ലാം കയ്യൊപ്പ് പതിപ്പിക്കുകയും വിജയം കൊയ്യുകയും ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്കും ഒരുപാട് വ്യത്യസ്തമായ രീതികൾക്കുമൊക്കെയുള്ള വലിയ ഒരു വാഞ്ച ഉണ്ട് സിതാരയ്ക്ക്. സിതാര മാത്രമല്ല, കുഞ്ഞു സായുവും ഇപ്പോൾ നവമാധ്യമങ്ങൾ താരമാണ്. അവരുടെ ഒരു ആർട്ട് കഫേയുണ്ട്, ആർട്ട് കഫേയുടെ ഒരു മൂഡ് തന്നെ പ്രത്യേകമാണ്. അതുകൊണ്ട് ആ ആർട്ട് കഫേയിൽ നിന്ന് അവിടെ ഇരുന്നു കൊണ്ട് സിതാരയുടെ പാട്ടും കുടുംബവിശേഷങ്ങളും ഓണക്കാല ഓർമ്മകളുമൊക്കെ അഖില നന്ദകുമാറാണ് ചോദിച്ചറിയുന്നത്. അഖിലയിലേക്ക്, അഖിലയുടെ ആ മീരയുടെ കുടുംബവുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക്. ഉത്രാടം, തിരുവോണം, ഓണം ദാ എത്തി. ഇക്കുറി വലിയ കൂട്ടായ്മകളില്ല, ആരവങ്ങളും, എങ്കിലും അല്പം മധുരവും സംഗീതവും നാളേക്ക് നല്ല ഓർമ്മകളൊക്കെ വേണ്ടേ? ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കൊച്ചിയിലെ ഒരിടത്താണ് ഞാനിപ്പോൾ, ഗായിക സിതാരയുടെ സ്വന്തം ആർട്ട് കഫേ ഇടം. സിതാരയും കുടുംബവും ഇടത്തിലുണ്ട് ഓണവിശേഷങ്ങളും പാട്ടുകളുമായി. ഹാപ്പി ഓണം. അപ്പം സാധാരണഗതിയിൽ ഇപ്പോൾ ചിലർക്ക് ഓണത്തിൻ്റെ അവധിക്കാലമായിരിക്കും, ഓണക്കോടിയായിരിക്കും, ചിലർക്ക് ചിങ്ങമാസത്തിൽ ഒരു വെയിൽ പോലെ ആയിരിക്കും ഒരു ഓണത്തിൻ്റെ ഫീല് വരുന്നത്. സിതാര സംബന്ധിച്ച് എന്താണ് ഓണം, ഒരു ഓർമ്മകളൊക്കെ ഉണ്ട്? ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മകളുണ്ട്, ഓർമ്മകളിൽ ഒരു വന്നു പോകുന്ന വാസനകൾ, എല്ലാ നിറങ്ങളുണ്ട്, ഇപ്പം പറഞ്ഞ മാതിരി ഈ വെയിലുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അച്ഛമ്മ, അച്ഛച്ചൻ, കസിൻസ്, നാട്, അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞ മാതിരി ഇങ്ങനെ ഓണപ്പാട്ട് അങ്ങനെയൊന്നുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്ന കുറേ രുചികളും നാടും ഒക്കെയാണ് ഒരു തോന്നൽ. അത് തന്നെ, അതെനിക്ക് പറയാനുള്ളത്, ഓണം എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ആണ്. ഇത്തവണ ഓണത്തിൽ നാട്ടിലേക്ക് പോകുന്നുണ്ട് ഏട്ടൻ, ഇപ്പോൾ യാത്രയൊക്കെ കുറേ കൂടി ഇതായല്ലോ, അപ്പം അച്ഛമ്മയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട് പയ്യന്നൂരാണ്, അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. സാവൻ അമ്മമ്മയുടെ അടുത്തായിരുന്നോ, നാട്ടിലായിരുന്നോ ഓണാഘോഷിക്കാൻ കൊച്ചിയിൽ വന്നതാണോ? എന്താണ് തോന്നുന്നത്, ഓണം പ്ലാൻസ് ഒക്കെ ഉണ്ടോ? എന്ത് പ്ലാനല്ലേ? ഭയങ്കര പ്രശ്നല്ലേ, ഫ്രണ്ട്സിനെ കാണാൻ പറ്റണില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഭയങ്കര പ്രശ്നമാണല്ലേ. എന്താ തോന്നണേ? ഓൺലൈൻ ക്ലാസ് എനിക്ക് ഇഷ്ടമാണ്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? രാജശ്രീ.
ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റണല്ലോ. ഓൺലൈൻ ക്ലാസ്സിലൂടെ എല്ലാരെയും കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പുറത്തു പോയി വാങ്ങിക്കാനേ കൊറോണ സമയത്ത് പറ്റുകയില്ല. പിന്നെ ഉള്ള പൂക്കളെ അമ്മ പറിക്കാനും സമ്മതിക്കില്ല. എന്നിട്ട് എങ്ങനെയാ പൂക്കളട്ടെ? പുറത്ത് കൊറേ പുല്ല് ടൈലിന്റെ ഇടയ്ക്കൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഇല പൊട്ടിച്ചിട്ട് ഒരു പൂക്കളിട്ട് വെറുതെ. ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയെന്ന് മകള് സാവൻ ഋതുവിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടാണ് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ സിതാര പറഞ്ഞത്. കുട്ടികളിൽ നിന്ന് പഠിക്കണം ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന്. ഇത്തവണ അങ്ങ് ശരിക്കും അങ്ങനെ ഒരു ഓണം തന്നെയാണ്. എന്താണ് ഇത്തവണത്തെ ഒരു ഓണത്തെ പറ്റിയൊരു പ്രതീക്ഷകൾ? ഇത്തവണത്തെ ഓണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോലും ആഘോഷിക്കാൻ സാധിക്കും വിചാരിച്ചതല്ല. കുറച്ചൊരു രണ്ടു മാസം മുമ്പ് വരേക്കും നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രിക്ട് ലോക്ക്ഡൗൺ റൂളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓൾമോസ്റ്റ് പൊരുത്തപ്പെട്ടിങ്ങനെ പോവുകയായിരുന്നു. അപ്പം സാധാരണഗതിയിൽ ഓണത്തിനിപ്പം കുറേ നാളുകളായിട്ട് ഞങ്ങൾ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറുതിനെയും കൊണ്ടെങ്ങടെയും പോകും, വീട്ടിലുണ്ടാവും. അങ്ങനെയാണ് ഇത്തവണ പ്രളയം വന്നത് മുതൽ 2018 മുതൽ, പിന്നെ 19 അങ്ങനെ തന്നെ. ഇത്തവണ ഇപ്പൊ ഇങ്ങനെ ഒരു പാൻഡമിക്കിന്റെ സാഹചര്യം ആയതുകൊണ്ട് ഒട്ടും ആഘോഷങ്ങളില്ല ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആളുകൾ ഈ പറഞ്ഞ മാതിരി സന്തോഷിക്കാനും സമാധാനമായിട്ടിരിക്കാനുള്ള ഏറ്റവും ചെറിയ വഴികൾ പോലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സമയമായിട്ട് തോന്നിയത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചാനലുകളിലൊക്കെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും പരസ്പരമുള്ള സമാധാനിപ്പിക്കലൊക്കെ ഉള്ളത് കൊണ്ട് ഓണം ഒരു തോന്നലാണല്ലോ ബേസിക്കലി. അതെന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഓർമ്മകളൊക്കെ പറയുമ്പോ ഒരു പാട്ട് പാടാമോ? തിരുമുറ്റമണിഞ്ഞൊരു സമയമായേ ഹൃദയങ്ങളണിഞ്ഞൊരു ഡോക്ടർ സജീഷ്, ആരോഗ്യ പ്രവർത്തകർക്കും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വെല്ലുവിളി നിറഞ്ഞ സമയത്തൊരു ഓണം ഓണാഘോഷം എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങള് ആരോഗ്യ പ്രവർത്തകർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ വെല്ലുവിളിയുണ്ട്. അതേസമയം നമ്മൾ ചെയ്യുന്ന ജോലിയോട് സമൂഹം കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അത് നമ്മളെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരേ സമയം അഭിമാനമുണ്ട്, അതേസമയം ഈ ഒരു വെല്ലുവിളി നേരിടുന്നതിലുള്ള കഠിന ശ്രമം ആവശ്യമാണെന്നുള്ള തോന്നലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടം നമ്മുടെ ജോലി എങ്ങനെ കൂടുതൽ ശ്രദ്ധയോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്യണമെന്ന് ഓരോ ദിവസവും നമ്മൾ സ്വയം ഓർമ്മിക്കുകയാണ്. എങ്ങനെയാണ് പറയാം, എന്തായാലും ഓണക്കാലം എന്ന അർത്ഥത്തിൽ ഇത് കുറേ നാളത്തെ തുടർച്ചയായിട്ടുള്ള ജോലികൾക്കിടയിൽ കിട്ടുന്ന ഒരു സന്തോഷം കൂടിയാണ്. അത് വെർച്വൽ ഓണമായാലും ശരി, ശരിക്കുള്ള ഓണമായാലും ശരി. അതുകൊണ്ട് ഓണം ഒരു തൊഴിലിൻ്റെയും കൂടെ ഒരു ആഘോഷമാണ്. ഓണം സത്യത്തിൽ കർഷകരും തൊഴിലാളികളൊക്കെ ഒറ്റക്കെട്ടായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഒരു അർത്ഥത്തിൽ അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആർട്ട് കഫേ ഒരു പ്രിയപ്പെട്ട ഇടമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സൗഹൃദവും സംഗീതമൊക്കെ വന്ന് നിറയേണ്ട ഒരു സമയമാണ്. കുറച്ച് കുറവുണ്ട് ഇത്തവണ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ? ലോക്ക്ഡൗണിൽ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ? ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടോ? പാട്ടും ഡാൻസും മോളിൽ ആണ് എംബ്രേസ് ഡാൻസ് ആൻഡ് മ്യൂസിക്. അത് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബാക്കി ക്ലാസ്സുകളൊക്കെ ഇപ്പം തൽക്കാലം നിർത്തി വെച്ചിരിക്കുക. നേരിട്ടുള്ള കോൺസേർട്സ് ഒക്കെ ഉണ്ടായിരുന്നു, തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രം അറിയാവുന്നവർ ഇടയ്ക്ക് കുറച്ചുപേർ മാത്രമായിട്ട് ഇങ്ങനെ കൂടാറുണ്ട്. അപ്പം എല്ലാവരും അവരവൻ്റെ വേഗത്തിൽ ഇവിടെ വന്നിരിക്കാറുണ്ട്. അത് വലിയ സന്തോഷമാണ്. കുറേ സുഹൃത്തുക്കൾ ഒരു അവർക്ക് ലോക്ക്ഡൌണിന് ശേഷം കിട്ടിയൊരു സമാധാനമുള്ള ഇടമായിട്ട് പറയാറുണ്ട് ഇടത്തിനെ പറ്റിയിട്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നുണ്ട്. ഓണം രുചിയുടെയും കൂടി ഒരു ഉത്സവമാണ്. സ്പെഷ്യലായിട്ട് കുറേ വിഭവങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഓണം ഹാമ്പേഴ്സ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണ് ഇത്തവണ അങ്ങനെ ഒരു പ്രൊജക്ട് ആലോചിച്ചത്? ഓണം മധുരം എന്ന് പറഞ്ഞിട്ട് ഇടത്തിന്റെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പം വെറും കേരള തനിമയുള്ള അല്ലെങ്കിൽ ഫുഡിന് പകരം ഒരേ സമയം സിതാര നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ഒരു മണവും നമ്മുടെ ഒരു രുചിയൊക്കെ വേണം. എന്നാൽ അതേസമയം ലോകം മുഴുവനത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാവണം എന്നുള്ള രീതിയിൽ കുറച്ച് മാക്രോൺസ്, പിന്നെ ഫ്ലവർ സെൻറ്റഡ് മാക്രോൺസ്, കോക്കനട്ട് ബാറുകൾ, പിന്നെ ഈ ജാർ കേക്ക്, പാലടയുടെ ടേസ്റ്റുള്ള ജാർ കേക്കുകൾ, പിന്നെ മിക്സഡ് നട്ട്, ശർക്കര ഉപ്പേരിയും
മിക്സഡ് നട്സ് അല്ലേ. ആറ് മാസമായി നമ്മൾ ലോക്ക്ഡൌണും കോവിഡ് വ്യാപനം വല്ലാത്തൊരു സീരിയസ് സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ ആൾക്കാരെല്ലാം വളരെ ഒരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങള് ചെറിയ ചെറിയ കൂട്ടായ്മകൾ വലിയ ബഹളങ്ങളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ വരേണ്ട സമയമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഒരു സ്ഥലം കൊണ്ടൊരു ഞങ്ങള് ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല തുടങ്ങുന്നത്, ഡിസംബറിലാണ് ഞങ്ങള്. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ പോയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലത്തെ ഒരു ഇടം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ലോക്ക്ഡൗൺ വന്നു, അപ്പം നമ്മളും ഭയങ്കര ഷോട്ട് പോകാന്നൊന്നും അറിയില്ല. പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പം ഇതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഈ ലോക്ക്ഡൌണിന് ശേഷമുള്ള അവരുടെ ഒരു എന്താ പറയാ ലോ ഫേസ് മാറ്റാൻ ഈ സ്ഥലം സഹായിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഓണപ്പാട്ടിലെ ഫേമസ് ആണ് ജീകപ്പിന്റെ സ്വർഗരാജ്യത്തിലെ പാട്ട്, അതൊന്ന് പാടിത്തരാമോ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാണിക്കുയിലേ മാവേലിത്തമ്പ്രാൻ്റെ വരവായാൽ ചൊല്ല, തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൻ മലരോണപ്പാട്ട്. സിനിമാ മേഖലയുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വല്ലാത്തൊരു അനിശ്ചിതത്വം ഉണ്ട്. ഗായകരെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഈ സമയങ്ങള്? സിനിമ ഇല്ലെങ്കിൽ പോലും റെക്കോർഡിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ കുറച്ച് നാളുകളിലെ റെക്കോർഡിംഗുകൾ എല്ലാം ലോക്ക്ഡൌണിലേക്ക് പെട്ട് എല്ലാവരും ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും അവനവനെ അവതരിപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. അതൊരു വല്ലാത്തൊരു ഇതാണ്. അതിന്റെ വരുമാനത്തിനപ്പുറം വേദിയിൽ വലിയ ക്രൈസിസിലാണ് ആർട്ടിസ്റ്റുകൾ. ഞങ്ങൾ പറയണത് നമുക്ക് ടെലിവിഷനിലോ അല്ലെങ്കിൽ സിനിമയിലൂടെയോ മുഖം കാണിക്കാനോ പാട്ട് അവതരിപ്പിക്കാനോ ഒന്നും അവസരം കിട്ടിയവരെ കുറിച്ചിട്ടില്ല. ലൈവ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അതത് ദിവസത്തെ വേതനം ഒരു വർഷത്തേക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് ഈ ഒരു പ്രളയവും തുടർന്ന് വന്ന ഈ പാൻഡമിക് ഒക്കെ. പക്ഷെ അതിൻ്റെ ഒക്കെ കൂടെ തന്നെ അവർ ഈ ഓൺലൈനിലൂടെ ലൈവായിട്ടും ഒക്കെ വന്ന് സ്വയം അവതരിപ്പിക്കലാണ് കൂടുതൽ. ഭക്ഷണത്തിനേക്കാളും ആവശ്യമാണ് ഒരു ആർട്ടിസ്റ്റിന് ഇത് സ്വയം അവതരിപ്പിക്കാൻ. തര തന്നെയാണെങ്കിൽ ഓൺലൈൻ ഫ്യൂഷൻ ശ്രദ്ധിച്ചിരുന്നു, ചായപ്പാട്ട് കണ്ടിരുന്നു, പറഞ്ഞപോലെ പറ്റുന്ന ഒരു റിസോഴ്സസിൽ എങ്ങനെയാണ് പാട്ടുകൾ ഇപ്പം സിനിമയുടെ ഒക്കെ എന്താ പറയാ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിൽ പെട്ടതാണല്ലോ ഈ പാട്ടുണ്ടാവുക എന്നുള്ളത്. അതൊക്കെ നടന്നു തുടങ്ങുന്നുണ്ട് ഇപ്പം. അതല്ലാണ്ട് തന്നെ എല്ലാവരും കൊളാബറേഷൻസ് ഒരുപാട് പല ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന വീഡിയോസും മറ്റേ എന്താ പറയാ പുതിയ പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറെ പ്രൊജക്ടുകൾ ഞങ്ങളും ചെയ്യുന്നുണ്ട്. ചായപ്പാട്ട് ഒന്ന് പാടാമോ? അത് മോഹസിൻ പരാരിയാണ് എഴുതിയിരിക്കുന്നത്. പരാരിയുടെ ഒരു ആറ് ഏഴോ പാട്ടുകളുള്ള ഒരു സീരീസ് ഞങ്ങൾ ചെയ്യണം എന്ന് പ്ലാനിലുണ്ട്, ഇപ്പം ചെയ്തോണ്ടിരിക്കുകയാണ്. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന, ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കു ചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന, കാലുമേലെ കാല് കേറ്റി സോഫയിലിരുന്നു നീ മേനിയാകെ കോളു കേട്ടിരേറെ നോട്ടം കൊണ്ടിന്നലെ. മോളും കാസറ്റിൽ പാടി ഒരു ഓണപ്പാട്ട് പാടിയിട്ടുണ്ട്, അതെങ്ങനെയായിരുന്നു? എൽകെജിയിൽ പാടി, മാത്രമല്ല എനിക്ക് സമ്മാനം കിട്ടി. ആരാ വരികൾ എഴുതിയതാരാ? അച്ഛ. പാട്ടൊന്ന് പാടിത്തരൂ എന്നാ. ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ പൂക്കളിരുത്തേ പൂക്കളമിട്ടേ മുക്കുത്തിപ്പൂ ചിയോതിപ്പൂ തുമ്പപ്പൂക്കൾ നീയും വായോണക്കളിയാടാ ഇനിയോ ഞാലാടാ മൂയലാടീടാ ചെമ്പട്ടും ചെണ്ടയുമായോണത്താറു വരും തൊള്ളാട്ടം തൊള്ളുന്ന തുമ്പികളായിടാ. ഓണപ്പാട്ട് സത്യത്തില് അവള് ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഉണ്ടായ ഒരു പാട്ടല്ല അത്. അവളൊരു എൽ കെ ജിയിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ ഓണത്തിന്റെ പാട്ട് മത്സരം വന്ന സമയത്ത് അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനോട് സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കില്ല ഏതാ കുട്ടികൾക്ക് പാടാൻ പറ്റിയ പാട്ടെന്താ ചോദിക്കുന്ന കൂട്ടത്തില് ശ്രീ ഗോപി സുന്ദർ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഞങ്ങൾ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ്. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നാ പിന്നെ കുഞ്ഞുമണിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഈണം വെറുതെ പാടിത്തന്നു.
അതപ്പോൾ തന്നെ ഏട്ടൻ വരി എഴുതി. ഏട്ടൻ്റെ നാട്ടിലുള്ള കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഏട്ടൻ്റെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മയാണെന്ന് എനിക്ക് മനസ്സിലാവണം. അങ്ങനത്തെ കുറച്ച് വരികൾ എഴുതിയിട്ട് സായുനെ പഠിപ്പിച്ചു കൊടുത്തു. അവൾ അന്ന് പാടിയിട്ട് കുഞ്ഞ് സമ്മാനമൊക്കെ കിട്ടിയിരുന്നു സായുന്. അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് ഓണപ്പാട്ടുകൾ ഒരുമിച്ച് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പാട്ട് കൂടി അവളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പം ഞങ്ങളങ്ങനെ ചെയ്ത് നോക്കിയതാണ്, പാടി നോക്കി. ഓണം കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ എഴുതുമ്പോൾ. ഭക്ഷണത്തിൻ്റെ രൂപത്തിലായാലും പൂക്കളുടെ രൂപത്തിലായാലും കളികളുടെ രൂപത്തിലായാലും പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ഓണത്താറ് എന്നൊക്കെ പറയുന്ന ഓണത്താർ കുട്ടിത്തൈയാണ്. ഏതാണ്ട് 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സ് ആ പ്രായത്തിലൊരു കുട്ടിയാണ് ഓണത്താറായിട്ട് വരിക. ചുവന്ന പട്ട കൊടുത്ത് അപ്പോൾ സന്തോഷത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന കുട്ടികളുടെ ഒരു കുറേ കാഴ്ചകളാണ് ഇതിൽ ഞാൻ എഴുതാൻ വേണ്ടി ആലോചിച്ചത്. അത് സത്യത്തിൽ ആ ട്യൂണ് കിട്ടിയപ്പം തോന്നിയ കുറേ പദങ്ങൾ അതിൽ വെച്ചു എന്ന് മാത്രം. പാട്ട് സായു അതർവൈസ് ഇപ്പം പാട്ടുകളൊക്കെ പാടാൻ വേണ്ടി ആയിരിക്കും ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ എൻ്റർടൈൻ, കാരണം അവൾ പാട്ട് പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, കുഞ്ഞാണ്. പിന്നെ എല്ലാ ഒരിനൊരു ഷോർട്ട് കട്ടൊന്നും ഇല്ലല്ലോ. പാട്ടൊക്കെ എങ്ങനെയാണോ നമ്മളൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നേ, എത്രമാത്രം ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചിരുന്നൊക്കെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഷോർട്ട് കട്ട് അവളെ കൊണ്ട് എടുപ്പിക്കുന്നതിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അമ്മ എന്നുള്ള രീതിയിൽ ഞാനത് താല്പര്യപ്പെടുന്നില്ല. നമുക്കൊന്നും അങ്ങനെ ഒരു ഷോർട്ട് കട്ട്സ് എടുപ്പിക്കാൻ ഇഷ്ടമില്ല അവളെ കൊണ്ട്. അവൾ അവളുടേതായിട്ടുള്ള പ്രാക്ടീസ്, അവളുടെ താല്പര്യമൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഇത് പിന്നെന്താ വെച്ചാൽ ഒരു ഫാമിലി സ്പേസ് പോലെ ആയതുകൊണ്ടും അവൾക്ക് അറിയാവുന്ന ഒരു പാട്ടായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് അത് റെക്കോർഡ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അത് അങ്ങനെ അവളുടെ ഒരു പാട്ട് അങ്ങനെ ഓണ സമയത്ത് ഒരു ഇരട്ടി സന്തോഷം. അതും അച്ഛനാണ് എഴുതിയിരിക്കുന്നത്, അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, സവന ആദ്യം ശ്രദ്ധിക്കുന്നത് അമ്മേനെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടാണ്. അതെങ്ങനെയായിരുന്നു? അപ്പോ സിതാരയ്ക്ക് അറിയാത്തൊരു പാട്ട് എങ്ങനെയാണ്? മകൾക്കറിയാം. സായിൻ്റെ സ്കൂളിൽ സായിൻ്റെ പാട്ട് ടീച്ചർ പഠിപ്പിച്ച പാട്ടാണത്. അപ്പം ഞാനൊരു റെക്കോർഡിങ്ങോ യാത്ര എന്തോ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സായി വെറുതെ പാടിത്തരാം. ആ ആഴ്ച പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരായിരുന്നു. അപ്പം എൻ്റെ ബ്രദർ അവിടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, അവനത് റെക്കോർഡ് ചെയ്തതാണ്. അങ്ങനെ അത് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് രസം തോന്നിയപ്പോൾ ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്തതാണ്. ഒരു ദിനം നമ്മൾക്ക് വനഭോജനത്തിനു പോകാം. ഓണം എപ്പോഴും ഒരു പ്രതീക്ഷയാണ്, മുന്നോട്ടുള്ളൊരു. നമ്മൾ ഇതുവരെ ചെയ്ത പ്ലാനുകളും പ്രതീക്ഷകളും ഒന്നൊക്കെ അതൊക്കെ വെറുതെയാണ്. നമ്മൾ വീണ്ടും ബോധ്യപ്പെടുത്തുന്ന പല പല പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലത്തിലൂടെ നമ്മൾ പോകണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പ്ലാനിങ്ങുകളൊന്നുമില്ല. സന്തോഷമായിട്ട് സമാധാനമായിട്ട് അവനവന്റെ സന്തോഷങ്ങളും എന്നാൽ ചുറ്റുപാടുള്ള എല്ലാവരും. ഇപ്പം നമുക്ക് മാത്രമായിട്ടൊരു സന്തോഷം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയായാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എല്ലാവർക്കും സമാധാനം സന്തോഷം ഉണ്ടാവട്ടെ എന്നുള്ളൊരു വിഷ് അത്രേ ഉള്ളൂ. നീ വസന്തകാലം അനുരാഗ നീലവാനം ഓർത്തു വയ്ക്കുവാനടുപ്പമേറെയുള്ള ഗാനം പൂനിലാവിൻ ചുണ്ടിൽ പതിയുന്ന സൂര്യനാളം താരകങ്ങൾ നാണമോടൊളിച്ചു നിന്ന മേഘം. വളരെ നന്ദി ഉത്രാട ദിവസത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചതിന്. സാവൻ ഋതുവിനും സിതാരയ്ക്കും ഡോക്ടർ സജീഷിനും ഓണാശംസകൾ. രാജ്യം ഉറ്റുനോക്കുന്ന കേസാണ് നാളെ സുപ്രീം കോടതി വിധി പറയാൻ പോകുന്നത്. പ്രശാന്ത് ഭൂഷന്റെ കോടതിയലക്ഷ്യ കേസിൽ വിധി. 6 മാസം തടവോ 2,000 രൂപ പിഴയുമോ, 2 ഒന്നിച്ചോ, അതോ ശിക്ഷയില്ലാതെ ഒഴിവാക്കുമോ? മാപ്പ് പറഞ്ഞ ശിക്ഷ ഒഴിവാക്കാൻ പ്രശാന്ത് ഭൂഷൺ തയ്യാറാകുമോ? യഥാർത്ഥത്തിൽ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് മൗലിക അവകാശമാണ്. കാണാം നേരോടെ. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ഐതിഹാസികനായ നടന്മാരിലൊരാളാണ് നടിഗർ തിലകം ശിവാജി ഗണേശൻ. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ ചിത്രമാണ് 1965 ഇറങ്ങിയ തിരുവിളയാടൽ. പരമശിവൻ ഭൂമിയിൽ വന്ന് തൻ്റെ ഭക്തരുടെ ഭക്തി പരീക്ഷിക്കുന്നതാണ് ആ ചിത്രത്തിൻ്റെ പ്രമേയം. പണ്ഡിതശ്രേഷ്ഠനായ നക്കീരനാർ ഇങ്ങനെ ശിവൻ്റെ പരീക്ഷണത്തിന് വിധേയനാവുകയാണ്. ശിവൻ കൊട്ടാരത്തിൽ വന്ന് ഒരു പൊട്ട കവിത എഴുതി മഹാരാജാവിന് സമർപ്പിക്കുന്നു. പുരസ്കാരം അപേക്ഷിച്ചുകൊണ്ടാണ് ആ കവിത അദ്ദേഹം നൽകുന്നത്. പക്ഷേ നക്കീരനാർ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ആ കവിത പൊട്ടക്കവിതയാണ്, അതിന് കൊടുക്കരുത് പുരസ്കാരം മഹാരാജൻ. പെട്ടെന്ന് ശിവൻ നക്കീരനാറുമായി ഒരു നീണ്ട വാഗ്വാദത്തിൽ ഏർപ്പെടുകയാണ്.
വാഗ്വാദം ചൂടുപിടിച്ചതോടെ താൻ വേഷപ്രച്ഛന്നാണെന്ന് പരമശിവൻ മറന്നു. അദ്ദേഹം തൻ്റെ നെറ്റിക്കണ്ണ് തുറക്കുകയാണ്. അഗ്നിജ്വാലകളിൽ നക്കീരനാർ ഭസ്മീകരിക്കപ്പെടാൻ ആരംഭിച്ചു. പക്ഷേ അദ്ദേഹം അചഞ്ചലനായി തൊഴുകയോടെ പറഞ്ഞു, അങ്ങ് നെറ്റിക്കണ്ണ് തുറന്നാലും പക്ഷേ കുറ്റമാകാതിരിക്കുന്നില്ല. നെറ്റിക്കണ്ണ് തുറപ്പിനും കുറ്റം കുറ്റമേ. അടുത്ത കാലത്ത് മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ പ്രശാന്ത് ഭൂഷൻ്റെ കോടതി അലക്ഷ്യ കേസ് സംബന്ധിച്ച ഒരു ലേഖനത്തിൽ ഒരു നിരീക്ഷകൻ ചൂണ്ടിക്കാണിച്ചതാണ് ഈ കഥ. ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലും ജനാധിപത്യ ചരിത്രത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രത്തിലും നാഴികക്കല്ലാവുകയാണ് പ്രശാന്ത് ഭൂഷൻ്റെ കേസ്. ഒരു പരമോന്നത നീതിപീഠം തങ്ങൾ കുറ്റവാളിയെന്ന് വിധിച്ച ഒരാളിനോട് ക്ഷമയാചിക്കാൻ അങ്ങോട്ട് യാചിക്കുന്ന അസാധാരണമായ ദൃശ്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ. പ്രശാന്ത് ഭൂഷണെ ശിക്ഷിക്കരുതെന്ന് അദ്ദേഹത്തിനെതിരെ മുമ്പ് ഒരുപാട് കേസുകൾ നൽകിയിട്ടുള്ള അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ. എന്നാൽ പ്രശാന്ത് ഭൂഷൺ ഇനിയെങ്കിലും മാപ്പ് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയോളം ഉയരും എന്ന് കോടതി. തൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒരു ക്ഷമായാചനത്തിന് താൻ തയ്യാറല്ല എന്ന് പ്രശാന്ത് ഭൂഷൺ. പ്രശാന്ത് ഭൂഷണെ ശിക്ഷിച്ച് ഒരു രക്തസാക്ഷിയാക്കരുതെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ രാജീവ് ധവാൻ. സുപ്രീംകോടതി ഇതുപോലെ മുമ്പ് വെട്ടിലായിട്ടില്ല. അതേസമയം ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ അഭിമാനകരമാണ് ഈ ഒരു ആശയക്കുഴപ്പം എന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രശാന്ത് ഭൂഷണെതിരെ സുപ്രീംകോടതി കൈക്കൊള്ളുന്ന നിലപാടുകൾ ജനാധിപത്യത്തിന് നിരക്കുന്നതല്ലെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അത് വിരുദ്ധമാണെന്നും ഉള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ അഭിപ്രായം, പ്രതിഷേധം സുപ്രീംകോടതി വിലക്കെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. അതുകൊണ്ട് തന്നെ നമുക്കും ജനാധിപത്യത്തിനും ഇത് പ്രത്യാശ നൽകുന്ന ഒരു കേസായിട്ട് മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഭൂഷണെതിരെ മറ്റൊരു കേസ്, 10 വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെ, ആ കേസും ഇപ്പോൾ സുപ്രീംകോടതി എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ വിധി പറയുന്നത് മറ്റൊരു ബെഞ്ചായിരിക്കണം എന്ന പ്രശാന്ത് ഭൂഷൻ്റെയും അഭിഭാഷകൻ്റെയും അഭിപ്രായത്തോട് സുപ്രീംകോടതി സമ്മതം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതും വളരെ പ്രധാനമാണ്. കാരണം ഈ സെപ്റ്റംബർ 2 ഭൂഷണെതിരായിട്ടുള്ള കേസുകൾ, കോടതി അലക്ഷ്യ കേസ് നടത്തുന്ന അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്തിരിക്കുന്ന സുപ്രീംകോടതി ജഡ്ജി അരുൺ മിശ്ര സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഇനി വരുന്ന പുതിയ ബെഞ്ച് ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അരുൺ മിശ്ര വിരമിക്കുമ്പോൾ സമീപകാലത്ത് ഏറ്റവും വിവാദ വിധേയനായ ഒരു ജസ്റ്റിസാണ് സ്ഥാനമൊഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരുകടന്ന് പ്രശംസിച്ചു എന്ന ആരോപണമേറ്റ വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല, ഒരു സുപ്രീംകോടതി അഭിഭാഷകനെതിരെ കോടതി അലക്ഷ്യം കേസെടുക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് പിന്നീട് മാപ്പ് പറഞ്ഞ് പിന്മാറിയതും അദ്ദേഹം തന്നെയാണ്. താൻ തന്നെ മുമ്പ് നൽകിയ ഒരു വിധി പുനഃപരിശോധന ചെയ്യുന്ന ഒരു ബെഞ്ചിൽ താൻ വീണ്ടും ഉൾപ്പെടണം എന്ന് ജസ്റ്റിസ് മിശ്ര വാശി പിടിച്ചതും മറ്റൊരു വിവാദമായിരുന്നു. ചരിത്രത്തിലാദ്യമായി സുപ്രീംകോടതിയിലെ 4 ജസ്റ്റിസുമാർ ഒന്നിച്ച് പരസ്യമായി കോടതിക്കെതിരെ നിലപാട് സ്വീകരിച്ചതും ഈ അരുൺ മിശ്രയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളുടെ പേരിലായിരുന്നു. മലയാളിക്ക് മറക്കാനാവാത്ത ഒരു ജഡ്ജിയാണ് അദ്ദേഹം. കാരണം കൊച്ചിയിൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് ഉയർത്തപ്പെട്ട ബഹുനില ഫ്ളാറ്റ് സമുച്ചയം തകർത്ത് തരിപ്പണമാക്കിയ തീരുമാനം ജസ്റ്റിസ് അരുൺ മിശ്രയുടെ നിർബന്ധപൂർവമായ സമീപനത്തിൻ്റെ ഫലമായിരുന്നു.